അല്ല, അതെ, ഞാന് പിന്നെ ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിലാണ് സിനിമയില് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഡയറക്ട് ചെയ്തത് കുറവാണല്ലോ. അതെ. അപ്പോ അത്തരത്തിൽ പിന്നെ കുറച്ച് ആ ജൂറിയിൽ ആധികാരികമായിട്ട് അഭിപ്രായം പറയേണ്ട ആളും ഞാൻ തന്നെയാണ് എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും. പക്ഷേ അവിടെ അതെന്തോ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് ആണ് അത് പിന്നെ 19-ാം നൂറ്റാണ്ടിനെ തിരസ്കരിക്കുന്നതിലേക്ക് ഭൂരിപക്ഷം. ഇപ്പൊ ഭൂരിപക്ഷത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ രീതി. അതെ. അപ്പോ ബാക്കി ഭൂരിപക്ഷവും അതിനെ എതിർക്കുകയും മറ്റൊരു പടത്തെ ന്യായീകരിക്കുകയും ചെയ്തപ്പോഴത്തേക്കും, പ്രത്യേകിച്ചും ന്യായീകരിക്കുകയല്ല, ഈ പടത്തെ എതിർക്കുന്ന ഒരു രീതിയാണ് വന്നത്. ഇത് വളരെ മോശം ഒരു പടമാണ്, അത് പടമല്ല മോശം ആർട്ട് ഡയറക്ഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോ അങ്ങനെ ഒരു മാനസിക വിഷമത്തിലാണ്. പക്ഷെ ഒരു ജനാധിപത്യ രീതി അനുസരിച്ച് ഞാൻ അത് ഭൂരിപക്ഷത്തിന്റെ കൂടെ എന്റെ അഭിപ്രായത്തെ മാറ്റിക്കൊണ്ട് ഞാൻ അതിനോട് യോജിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ എങ്കിലും എന്റെ മനസ്സിൽ അതൊരു വലിയ സംഘർഷമായിട്ട് തന്നെ നിന്നു. കാരണം അതൊരു അനീതിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഈ സമയത്താണ് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന, ആർട്ടിൽ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു എന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ചേട്ടനൊക്കെ ഇരിക്കുന്ന ജൂറിയില് തീർച്ചയായിട്ടും 19-ാം നൂറ്റാണ്ട് പോലുള്ള ഒരു വലിയ ചിത്രത്തെ ആർട്ടിന് പ്രാധാന്യം ഉണ്ടായതിനെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ചിത്രത്തിന് കൊടുത്തത്, അതെന്താ അങ്ങനെ പറ്റിയത്, എന്തുകൊണ്ടാണത് ചേട്ടനിരിക്കുമ്പോ അങ്ങനെ സംഭവിച്ചത്, അത് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാള് എന്നോടുള്ള ഒരു പഴയ അടുപ്പം വെച്ചിട്ട് തന്നെയാണ് സംസാരിച്ചത്. ആ അടുപ്പത്തിൽ ഞാന് എന്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമം, ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ തലേ ദിവസമൊക്കെ എനിക്ക് വല്ലാണ്ട് അസ്വസ്ഥപ്പെടുകയും എനിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടു. കാരണം ഒരു എനിക്ക് വിനയനുമായിട്ട് അങ്ങനെ ഒരു അടുപ്പമൊന്നുമില്ല, ഒരു തരത്തിലും ഞാൻ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അതിന്റെ ആർട്ട് ഡയറക്ടർ ആരെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഒരു എണ്ണത്തിന്റെ പേര് നോക്കിയിട്ടല്ല, അതിന്റെ വർക്ക് നോക്കിയിട്ടാണ് നമ്മൾ അസസ് ചെയ്യാറുള്ളത്. അപ്പോ അങ്ങനെ ഇവരുമായിട്ടൊന്നും ഒരു താല്പര്യമില്ല. പക്ഷേ അർഹിക്കുന്ന ഒരാളെ നിഷേധിക്കുന്നു എന്ന് പറയുന്നത് വലിയ അനീതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അസിസ്റ്റന്റ് ഇങ്ങനെ ചോദിച്ചപ്പോ, പഴയ അസിസ്റ്റന്റ് ആണ് കേട്ടോ, പണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്, അയാൾ ചോദിച്ചപ്പോ ഞാന് ഈ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് അയാളെടുത്ത് പറഞ്ഞു. അത് അയാൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യമൊന്നും എനിക്കറിയില്ല, പക്ഷെ അയാൾ റെക്കോർഡ് ചെയ്തു. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അയാൾ വിനയന്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ടാവാം. അത് അങ്ങനെയാണ് അത് സംഭവിച്ചത്. പറഞ്ഞത് ഞാൻ എന്റെ മനസ്സിലുണ്ടായ സംഘർഷങ്ങളാണ് ഞാൻ അയാളോട് പങ്കുവച്ചത്, എന്റെ അസിസ്റ്റന്റിനോട്. ഇനി അതിന് മറുപടി പറയാനോ വ്യാഖ്യാനിക്കാനോ ഞാൻ ആളല്ല, എനിക്കതിനകത്ത് ഒരു പങ്കുമില്ല. ഞാൻ അത് പറയേണ്ടത് രഞ്ജിത്താണ് പറയേണ്ടത്. ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പറയേണ്ട ആള് രഞ്ജിത്താണ്. രഞ്ജിത്ത് പറയട്ടെ, രഞ്ജിത്ത് എന്താണ് നിലപാടെന്ന് രഞ്ജിത്താണ് പറയേണ്ടത്, ഞാനല്ല. അതുകൊണ്ട് സാർ അപ്പോഴും ഒരു പ്രസംഗമായ ഒരു ചോദ്യം എനിക്ക് നിൽക്കുന്നു. സാർ ഇപ്പം ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞു, അത് കോൾ റെക്കോർഡിംഗ് ഉണ്ടായി, വിനയൻ സാറിന് എത്തിച്ചു കൊടുത്തു. എന്റെ ഒരു ചോദ്യം ഇത്രയുള്ളൂ സാറെ, ഈ രഞ്ജിത്തിന്റെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ് സാറിന്? അല്ല, ഇപ്പോ അത് നിഷേധിക്കേണ്ടത് രഞ്ജിത്താണ്, ഞാനല്ല. അല്ല, അപ്പോഴും എന്റെ ഒരു ചോദ്യം സാറേ, നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞു കേട്ടതല്ല, എനിക്ക് സാറ് പറയുന്നതാണല്ലോ എനിക്ക് പ്രസക്തം. രഞ്ജിത്ത് ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് എനിക്ക് സാറിന്റെ കൈ സാറ് എന്നോട് പറയേണ്ടത്. സാറിപ്പോ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു, അത് ഓഡിയോ വന്നിട്ടുണ്ട്, ഓഡിയോ വിനയൻ സാർ എന്തായാലും ആർക്കും കൈമാറുന്നില്ല, നിഷേധിച്ചാൽ മാത്രമേ കൈമാറുള്ളൂ, അതുകൊണ്ടാണ് സാറിനെ ഞാൻ വിളിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, എന്തായാലും ഈ അക്കാഡമിയുടെ, ചലച്ചിത്ര അക്കാഡമിയുടെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നത് വളരെ മഹനീയമായ ഒരു സ്ഥാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് രഞ്ജിത്ത് തെളിയിച്ചു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരിക്കും രഞ്ജിത്ത് ആ സ്ഥാനത്ത് ഒട്ടും തുടരാൻ യോഗ്യനായ ഒരാളല്ല അയാളുടെ പ്രവൃത്തിയിലൂടെ. ഇതിലൊരു ഇടപെടൽ നടത്തിയതുകൊണ്ട്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഇതിൽ ഇടപെടൽ നടത്തി എന്നുള്ള കാര്യം ഉറപ്പാണ്? അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്, എനിക്ക് ഞാൻ അത് നിങ്ങൾക്ക് മറ്റോ വായിച്ചെടുക്കാം. ഞാൻ തീർച്ചയായിട്ടും വായിച്ചെടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഇതിൽ ഇടപെട്ടത് കൊണ്ട് തന്നെയാന്ന് പറഞ്ഞു സാർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മറ്റൊരു ചോദ്യം കൂടെ പ്രസക്തമായ സാർ, സാർ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ, ഞാൻ വിനയന്റെ വിനയൻ സാറിന്റെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴാണ്, നടി ഗൗതമിയെ സാറിന്റെ അടുത്തേക്ക് വിടുകയും ആർട്ട് ഡയറക്ടർ ആർട്ടിനെ കുറിച്ച് പറയുകയും ചെയ്തു. രഞ്ജിത്ത് അതുപോലെ തന്നെ ആർട്ടിനെ കുറിച്ച് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ സാറ് പറഞ്ഞു ആർട്ടിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കരുതെന്ന് സാറ് പറഞ്ഞു എന്നൊരു വാക്കും ഉപയോഗിക്കുന്നുണ്ട്. ഗൗതമി അതിനോ ഇത് സാറിന്റെ അടുത്തേക്ക് വന്നിരുന്നോ? അയ്യോ, ഇത്തരം ചോദ്യങ്ങളൊന്നും പറയാൻ ഉത്തരം പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. രഞ്ജിത്ത് എന്തെങ്കിലും പറയട്ടെ, അതിന് ഞാൻ മറുപടി പറയാം. അപ്പൊ സംഭവം ഇങ്ങനെ ഇടപെടൽ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കാരണവശാലും അക്കാദമിക് ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല.
ഇതാണല്ലോ മെയിൻ ആയിട്ട്. ഇല്ല ഇല്ല, അതൊരു വലിയ പൊസിഷനാണത്. അത് കേരളത്തിലെ മുഴുവൻ സിനിമാക്കാരുടെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിനകത്തിരിക്കുന്ന ആൾ നീതിബോധമുള്ള ആളായിരിക്കണം. അത് ഹിറ്റുകൾ ചെയ്തു എന്നുള്ളതൊന്നും അല്ല അവിടെ പ്രസക്തം. അദ്ദേഹം തീർച്ചയായിട്ടും അന്തസ് പുലർത്തുന്ന മാന്യമായ സത്യസന്ധനായ നീതിമാനായ ഒരാളായിരിക്കണം അവിടെ ഇരിക്കേണ്ടത്. അതിനെ രഞ്ജിത്തിന് കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് എന്റെ ബോധ്യങ്ങളിൽ എനിക്ക് തെളിഞ്ഞിട്ടുള്ളത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി എന്തെങ്കിലും പറയണേ രഞ്ജിത്ത് പറയുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. അല്ലാതെ ഞാൻ ഇതിലെ ഒന്നും പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവം തന്നെ അതിന് നിർബന്ധിക്കരുത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് സാറ് പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കണമെന്ന് എനിക്ക് എതിർപ്പില്ല. ആ സാധനങ്ങൾ ഞാൻ കൊടുക്കുള്ളൂ. അതിനകത്ത് വേറെ ഒന്നും വ്യാഖ്യാനിക്കില്ല. സാറ് പറഞ്ഞത് കൊടുക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ, ഈ ജൂറി സാറിന്റെ ഇതിൽ നാല് പേരാണല്ലോ സാർ, അതൊരു സംശയം കൊണ്ടാണ്, എന്റെ ഒരു സംശയം, ഇത് കൊടുക്കാനല്ല. ഒരു സെക്ഷനിൽ നാല് പേരും ഇപ്പുറത്തെ സെക്ഷനിൽ നാല്, ആ സെക്ഷനിൽ മധുസൂദൻ നായരും ഈ സെക്ഷനിൽ സാറുമായിരുന്നല്ലോ ചെയർമാൻ. അപ്പൊ ചെയർമാൻ സാറായിരുന്നു ഈ സെക്ഷനിൽ, ഈ സിനിമ കാണുന്ന ചെയർമാൻ സാറായിരുന്നു. അവിടെ നാല് പേരിൽ മൂന്ന് പേരും എതിർത്തത് കൊണ്ട് തന്നെയാണ്, നേരത്തെ ജനാധിപത്യമാണ്, അതുകൊണ്ട് ഞാനും അതിന് ഉൾക്കൊള്ളേണ്ടതായി വന്നു അല്ലെ? അതല്ല എന്റെ ശരി. അയ്യോ, അങ്ങനെയല്ല. പ്രൈമറി ജൂറി, ഞാൻ ചെയർമാനായിരുന്ന ജൂറിയില് പിന്നെ എല്ലാവരും ഏകകണ്ഠമായി തന്നെയാണ് ഇത് സെലക്ട് ചെയ്ത് ഫൈനൽ ജൂറിയിലേക്ക് വന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അത് എന്റെ തീരുമാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിന്റെ തീരുമാനമോ അല്ല, അത് യുനാനിമസ് ആയിട്ടാണ് ആ പടം ഫൈനൽ ജൂറിയിലേക്ക് വിടണമെന്ന് തീരുമാനിച്ചത്. കാരണം അതിനകത്ത് ഒരുപാട് ടെക്നിക്കൽ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തു എന്ന് ആ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അത് വിട്ടത്. ഫൈനൽ കമ്മിറ്റിയിൽ എത്തുമ്പോഴാണ് ഇത്തരം ഒരു മോശമായ അല്ലെങ്കിൽ നമ്മള് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതെ, ഇത് പ്രൈമറി ജൂറിയില് യുനാനിമസ് ആയിട്ട് തെരഞ്ഞെടുത്ത ചിത്രമാണ് ഇത് ഫൈനലിലേക്ക് വിടാനായിട്ട്. ചിത്രമാണ് ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. അതെ അതെ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനല്ലാതെ ഞാനൊന്നും വേറൊന്നും അടർത്തി എടുക്കുന്നില്ല. സാറ് പറഞ്ഞ വാക്കുകൾ സത്യസന്ധമായി ആണെങ്കിൽ ഈ പറഞ്ഞവർ രഞ്ജിത്തിന് ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഇനി രഞ്ജിത്ത് ആണ് ഇതിന് മറുപടി പറയേണ്ടത്. രഞ്ജിത്തിനെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാക്കാരനാണ് കേട്ടോ. വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോ എനിക്ക് അയാളോട് അത്ര താല്പര്യമൊന്നും തോന്നുന്നില്ല. അതിന് മുമ്പ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമാക്കാരനാണ്. ഒരുപാട് ഹിറ്റുകൾ ചെയ്തു. അദ്ദേഹത്തിന്റെ രുദ്രാക്ഷം എന്ന് പറയുന്ന പടത്തിന്റെ ആർട്ട് ഡയറക്ടർ ഞാനായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, രഞ്ജിത്തിനെ എനിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇത്തരം പ്രവൃത്തികൾ ഒരാളെ ഇഷ്ടക്കേടിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, വെൽക്കം വെൽക്കം.